വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് കമാൻഡർ ഡിഫൻസ് പി ആർ ഒ കമാൻഡർ അതുൽപിള്ള ആണ്. ശ്രീ അതുൽപിള്ള, താങ്കൾക്ക് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യതകൾ അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും, അത്തരം സാധ്യതകൾ പങ്കുവെക്കാൻ പറ്റുമോ? ഇന്നത്തെ ഗുഡ് മോർണിംഗ്, ഇന്നത്തെ നീവിയുടെ പ്ലാൻ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ നീവിയുടെ രണ്ട് ടീമും അവിടെ കാണും, ഡൈവിംഗ് ടീമും സൈഡ് സ്കാൻ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡൈവിംഗ് ടീം അവർക്ക് ഒരു ഫേവറബിൾ കറന്റ് കിട്ടുവാണെങ്കിൽ അവരത് ഡൈവിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ നോക്കും. പിന്നെ സോണാർ ടീം അവിടെ സൈഡ് സ്കാൻ സോണാർ ആദ്യം രണ്ട് കോൺടാക്ട് വന്നും കോൺടാക്ടും അതില് അവിടെ സ്കാനിങ് ചെയ്ത് നോക്കും. ഒന്നുകൂടെ അത് സ്കാനിങ് ചെയ്യുന്ന അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്തോ, അന്ന് സ്കാൻ ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോഴും അവിടെ എന്തോ ഡിഫറൻസ് വന്നേക്കുന്നെന്ന് അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി അവർ സ്കാൻ ചെയ്യുന്നത്. ഈ നേരത്തെ 5 മുതൽ 6 മുതൽ 8 വരെ നോട്സ് എന്ന നിലയിലാണല്ലോ ഈ ഒഴുക്ക്, അത് കുറയാതെ ഡൈവിംഗ് സംഘത്തിന് ഇറങ്ങുക എന്നത് സാധ്യമല്ലല്ലോ അല്ലേ? അല്ലല്ല, അത് ഭയങ്കര ഡേഞ്ചറസ്, അത് സാധ്യം മീൻസ് അത്ര ഈസി അല്ല ആ ഒരു കറന്റിൽ ഡൈവ് ചെയ്യുന്ന സാധ്യതയല്ല. ബിക്കോസ് പുള്ളിക്കാരൻ ആ ഒരു ഫുൾ സെറ്റും വെയ്റ്റ്സും ഒക്കെ എടുത്തിട്ട് ഈ താഴോട്ട് ഡൈവ് ചെയ്യുന്നു. സോ ഒരു അവർക്ക് അറ്റ് ദ മാക്സ് അവർക്ക് 2 knots 3 and 4 അവർ ട്രൈ ചെയ്യും. ട്രൈ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ, പക്ഷെ ഇങ്ങനൊരു കറന്റിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അങ്ങനെ അവിടെ ഡൈവ് ചെയ്യാൻ. ഈ സംഘം, അതായത് നേരത്തെ എത്തിയ സംഘം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അല്ലെ? ഈ ദിവസങ്ങൾ മാറുമ്പോൾ ആ സംഘത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവുകയോ പുതിയ സംഘം എത്തുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവിടുന്ന് അവിടുത്തെ മെയിൻ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സ്, ഡൈവിംഗ് ഓഫീസേഴ്സ്, ഡൈവിംഗ് സ്പെഷ്യലിസ്റ്റ് അവർ സെയിം ആയിരിക്കും. പിന്നെ താഴെ ഡൈവേഴ്സ് ചിലപ്പോൾ ചേഞ്ച് ആവും, അവിടുത്തെ ടീമിൽ നിന്ന് ചേഞ്ച് ആയിരിക്കും. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന അവർ സെയിം, അന്നോട്ട് ഇന്ന് വരെ അവർ സെയിം ഓഫീസേഴ്സ് തന്നെ ലീഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ 12-ാമത്തെ ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഈ തെരച്ചിലൊക്കെ തുടർന്നു പോകുന്നതിനൊരു പരിമിതിയുണ്ടല്ലോ. അങ്ങനെ ഈ നേവിയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യപ്പെടുന്നിടത്തോളം അവിടെ തുടരും, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഈ പൊതുവെ ഇങ്ങനെയാണ് നേവിയുടെ ഒരു സേവനമൊക്കെ ലഭിക്കുന്നത്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, അവിടെ ആ ഒരു ഡൈവിംഗ് ആ ഒരു ട്രക്കിനെ അർജുന്റെ ഒരു ലൊക്കേഷൻ, അപ്പം അത് കിട്ടുന്ന അതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നേവി മാത്രമല്ല അല്ല ഏജൻസീസും അതിനുവേണ്ടി അവിടെ നിന്ന് ഓരോ ട്രൈ ചെയ്ത് ഒരു അസംപ്ഷൻ എടുത്ത് അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതിലോട്ട് പോകുന്നത്. സോ നേവി അവിടെ നിൽക്കും ആ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടുന്നത്. വളരെ നന്ദി കമാൻഡർ അതുൽപിള്ള ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഡിഫൻസ് പി ആർ ഒ ആണ് പ്രതികരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേവിയെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് ആണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഏത് സ്പോട്ടാണോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യണം എന്ന് നേവിയുടെ ഡൈവിംഗ് സ്പെഷ്യലിസ്റ്റുകളോട് ആവശ്യപ്പെടുന്നത്, ആ സ്പോട്ടിൽ പരിശോധിക്കുകയും അവിടെ അർജുൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും. നിലവിൽ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ക്യാബിനിൽ ആണ്, അതായത് ടാങ്കൽ ലോറിയുടെ ക്യാബിനിൽ ആണ്. അങ്ങനെ ഒരു ക്യാബിൻ ആണോ താഴെ ഉള്ളത്, ഈ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ക്യാബിനുൾപ്പെടെയുള്ള ലോറിയുടെ ഒരു ഘടന എന്താണ്, ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നതൊക്കെ ഈ ഡൈവിംഗ് സംഘത്തിന് ഇറങ്ങി പരിശോധിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ല, അവർക്ക് പരിശോധിക്കാൻ